ആത്മസാന്നിധ്യത്തിൻ്റെയും ദൈവകൃപയുടെയും വളരെ കവിഞ്ഞൊഴുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഈ പ്രാർത്ഥനാ ദിവസത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ഒപ്പം ആയിരക്കണക്കിന് ആളുകൾ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനാ നിരതരായി ഈ പ്രത്യേക സാഹചര്യത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും പൗർവിഷൻ ടിവിയോട് ചേർന്ന് വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയിൽ സഹകരിക്കുകയും ചെയ്യുന്നതിൽ ദൈവത്തെ എല്ലാ മഹത്വവും അർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന കൂടെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞങ്ങൾ പൗർവിഷനിൽ നിന്ന് സ്നേഹവും വന്ദനവും അറിയിക്കുകയും ചെയ്യുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധാനത്തിലായിരിക്കാം. വെള്ളിയാഴ്ചത്തെ യോഗത്തിൻ്റെ സാധാരണ ക്രമങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ശ്രേഷ്ഠരായ ദൈവദാസന്മാർ ദൈവവചനം ശുശ്രൂഷിക്കാൻ വേണ്ടി നമ്മുടെ കൂടെയുണ്ട്. പ്രത്യേകമായിരിക്കുന്ന ചില വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മുടെ പ്രയർ ടീമിൻ്റെ ലീഡേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. എല്ലാം ചന്തവും ഉചിതവുമായി നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും അനുഗ്രഹപ്രദമാകുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ യോഗത്തെ ക്രമീകരിക്കുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ നല്ല പ്രാർത്ഥനാ ദിവസം കർത്തൃസന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങളെ ഏത് വിധത്തിലും വചനം കൊണ്ടും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്വർഗീയ പ്രകാശനം കൊണ്ടും ദൈവം ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന കൃപാവരം കൊണ്ടെല്ലാം ഏത് ഭൂമിയുടെ ഏത് കോണിലിരുന്നു കൊണ്ട് ഏത് സാഹചര്യത്തിലിരിക്കുന്നവരെയും കൈപിടിച്ച് ബലപ്പെടുത്തുവാനും ദൈവകൃപയിൽ നിങ്ങളെ ഉറപ്പിക്കുവാനും നിങ്ങളുടെ നിത്യത ഒരിക്കലും ഇവിടെ വെച്ച് നഷ്ടപ്പെടാതിരിക്കാനും നിങ്ങളെ പ്രചോദനം തന്നും പ്രബോധനം തന്നും ഉറപ്പിക്കാൻ ഒരു നിയോഗം പരിശുദ്ധാത്മാവ് പവർവിഷന് തന്നതുകൊണ്ടും ഞങ്ങളെ അതിലെല്ലാം ദൈവമായ കർത്താവ് നിർത്തിയിരിക്കുന്നത് കൊണ്ടും ദൈവസന്നിധിയിൽ ദൈവമായ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. കർത്തൃദാസന്മാർ വചനം ശുശ്രൂഷിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അതിനേക്കാൾ മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ ഈ പ്രത്യേക പ്രാർത്ഥനാ ദിവസത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ ഞാനും സന്തോഷിക്കുന്നു. ഒരു വാക്യം ഞാൻ നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് രാമുഖം എന്നവണ്ണം നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചോട്ടെ. അതിനുശേഷം സ്തോത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ശേഷം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം കർത്തൃദാസന്മാർ ശുശ്രൂഷയിലേക്ക് നമ്മളെ നയിക്കുന്നതായിരിക്കും. നമുക്ക് സ്തോത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി നെഹെമ്യാവിൻ്റെ പുസ്തകം 5-ാമത്തെ 6-ാമത്തെ അധ്യായം, നെഹെമ്യാവിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുകയാണേ. നിങ്ങളൊന്ന് ബൈബിൾ നിവർത്തിയ വാക്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചേക്ക്. നെഹെമ്യാവിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അതിന് ഞാൻ, നെഹെമ്യാവാണ് പറയുന്നത്, അതിന് ഞാൻ, എന്നെപ്പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ? എന്നെപ്പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ? ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു. അടുത്തതോടെ ഞാൻ വായിക്കുകയാണേ: ദൈവം അവനെ അയച്ചിട്ടില്ല, തോബിയാവും സൻബല്ലത്തും അവനെ കൂലി കൊടുത്തിരുന്നത് കൊണ്ട് അവൻ എനിക്ക് വിരോധമായി ആ പ്രവചനം പറഞ്ഞതേയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഭയപ്പെട്ടു, അങ്ങനെ പ്രവർത്തിച്ചു. പാപം ചെയ്യേണ്ടതിന്, എൻ്റെ ദുഷിക്കത്തക്കവണ്ണം അപവാദത്തിന് കാരണം കിട്ടേണ്ടതിനും അവർ അവന് കൂലി കൊടുത്തിരുന്നു. എൻ്റെ ദൈവമേ, തോബിയാവും സൻബല്ലത്തും ഈ ചെയ്ത പ്രവർത്തികൾക്ക് തക്കണ്ണം ഒക്കെ എന്ന് പറയണമെങ്കിൽ തുടരുകയാണ്. ഞാൻ അതിൽ നിന്ന് വായിച്ച് നിങ്ങളെ ബോധിപ്പിക്കാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം പറയാം. നെഹെമ്യാവ് ഒരു വലിയ പദ്ധതിയുടെ പങ്കാളിയായിരിക്കുകയാണ്, വലിയൊരു മതിൽ പണി. അതിനൊക്കെ നമുക്ക് പുതിയ നിയമ വീക്ഷണത്തിൽ വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും കൊണ്ടുവരാം. പക്ഷേ ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുന്ന ഒരു സമയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് ചിന്ത കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും ഒരു മതിൽ, ഒരതിരുള്ളത് ജീവിതത്തിനാണെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിനാണെങ്കിലൊക്കെ ഉള്ളത് നല്ലതാണ്. എപ്പോഴൊക്കെ മതിൽ പൊളിഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ നാശവും തകർച്ചയും സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരോടുള്ള ബന്ധത്തിൽ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകം സാത്താൻ്റെ അധീനതയിൽ കിടക്കുകയാണ്. വേദവസ്ത്രം നമുക്ക് തരുന്ന ഓർമ്മപ്പെടുത്തൽ ഇതാണ്: ഒരു മതിൽ, അതിര്, സ്തോത്രം എന്ന് പറയുന്നത് എപ്പോഴും ദൈവമക്കൾക്ക് അനിവാര്യമാണ്, ഉള്ളതാണ്. ശത്രുവിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് മതിലുകൾ പൊളിച്ചു കളയുക. സ്തോത്ര ഹല്ലേലൂയ. ദൈവം ഇട്ടിരിക്കുന്ന അതിരുകൾ, ദൈവം ഇട്ടിരിക്കുന്ന ബൗണ്ടറികൾ, സ്തോത്രം, അത് പൊളിച്ച് നശിപ്പിക്കുക. ലോകവും സഭയും ദൈവമക്കളും എല്ലാവരും ഒരുപോലെയാണെന്നുള്ള നിലവാരത്തിൽ തുറന്നിടുക. പക്ഷേ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാ കാലത്തും നെഹെമ്യാവിനെ പോലെ ആത്മഭാരമുള്ള കർത്തൃദാസന്മാർ എല്ലാ കാലത്തും ഉണ്ട്. സ്തോത്രം. അവർ ഒരുപക്ഷെ വളരെ നഖശിഖാന്തം ഇങ്ങനെ മതിലൊക്കെ പൊളിക്കുമ്പോൾ, ഉപദേശത്തിൻ്റെ അതിരുകൾ പൊളിക്കുമ്പോൾ എങ്ങനെയും ആകാം, എങ്ങനെയും ജീവിക്കാം എന്നൊക്കെ പറയുന്ന സമയത്ത്, സ്തോത്ര ഹല്ലേലൂയ, ഒരുപക്ഷെ ചില എതിർപ്പുകളൊക്കെ വന്നേക്കാം. എങ്കിലും അങ്ങനെ പറയുന്ന ആളുകൾ എല്ലാ കാലത്തും ഉണ്ട്, ഈ കാലത്തും ഉണ്ട്. ഞങ്ങൾ നിർബന്ധിക്കുന്നു, സ്തോത്രം, അതിര് പൊളിഞ്ഞൊരു ജീവിതം നമുക്ക് അനുയോജ്യമല്ല. എല്ലാ മതിലുകളും പൊളിഞ്ഞു കിടക്കുക. വേണമെങ്കിൽ ദൈവത്തെ
സ്തുതിക്കാം, വേണ്ടെങ്കിൽ വേണ്ട, സ്തോത്രം വേണമെങ്കിൽ കൽപ്പനകൾ അനുസരിക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇടയ്ക്ക് രണ്ട് സ്തോത്രം കള്ളം പറഞ്ഞാലും പ്രശ്നമില്ല, സ്തോത്രം പറഞ്ഞാൽ മതി, എന്ത് പാപം ചെയ്താലും കുഴപ്പമില്ല, ഇടയ്ക്കൊന്ന് ഉപവാസം ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് മതിലില്ലാത്ത വണ്ണം ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുക, ചാഞ്ചാട്ടം നടത്തുക, ട്വിസ്റ്റ് ചെയ്യുക, സ്തോത്രം അപ്പുറം ഇപ്പുറം നിൽക്കുക, അതൊരിക്കലും പറ്റുന്നതല്ല. ഒരു മതില്, ഒരതിര്, നിനക്ക് ഇവിടെ വരെ വരാം, ഇതിനിപ്പുറത്തേക്ക് വരരുത്. എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ പാടില്ല, ആനന്ദിക്കാൻ പാടില്ല, സന്തോഷിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. രസിക്കാനും സന്തോഷിക്കാനും ആനന്ദിക്കാനും എല്ലാം ദൈവമായ കർത്താവ് നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ട്. പക്ഷെ ഒറ്റക്കാര്യം മറക്കരുത്, എല്ലാറ്റിനും ദൈവം ഒരു മതിലും അതിരുമൊക്കെ നിർണയിച്ചിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ ശത്രു പൊളിച്ചു കളഞ്ഞ ഒരു മതിലിൻ്റെ പണിയിലാണ് നെഹമ്യാവും കൂട്ടരും ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ. ഈ പണി നടക്കുമ്പോൾ സാത്താൻ്റെ 5 പ്രധാന തന്ത്രങ്ങൾ ഈ ഭാഗത്ത്, ഈ പുസ്തകത്തിൻ്റെ ഈ ഇപ്പം നമ്മൾ വായിച്ച 6-ാം അധ്യായം വരെയുള്ള ഭാഗത്ത്, സൻബല്ലത്തും തോബിയാവെന്ന് പറയുന്ന 2 ആളുകളെ നേതൃത്വത്തിലാണ് പിശാജ് എപ്പോഴും ഓർത്തോളണം. സാത്താൻ എന്ത് പണി നിങ്ങളുടെ അടുത്ത് ചെല്ലണമെങ്കിൽ, എന്ത് തന്ത്രങ്ങൾ ഒരുക്കണമെങ്കിലും, ഒരു മനുഷ്യനെ ഒരു കുടുംബത്തെയോ തകർക്കണമെങ്കിൽ ഒരു മനുഷ്യനിലൂടെയാണ്, ആരിലൂടെയെങ്കിലുമാണ് പ്രവർത്തിക്കുന്നത്. അല്ലാതെ സാത്താൻ നേരിട്ട് സ്തോത്രം നമ്മുടെ ചങ്കിന് നേരെ ഒരു കടാരയുമായിട്ട് വന്ന് കുത്തിയല്ല, നമ്മുടെ സ്തോത്രം യാത്രാമധ്യത്തിൽ നേരിട്ട് സ്തോത്രം പല്ലും നഖം കാണിച്ചുകൊണ്ട് ഇറങ്ങി വരികയല്ല, ആരെങ്കിലുമൊക്കെയാണ് ശത്രു ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ എപ്പോഴും വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ചോളണം. 5 പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ ഞാൻ ഓടിച്ചു പറയാം. സ്തോത്രം. ഏതൊക്കെയാണ് 5 എണ്ണം പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അത് സ്തോത്രം ഒരു വ്യഗ്രതയായിട്ട് കിടക്കും, അതുകൊണ്ട് വേഗത്തിൽ പറയാം. 1-ാമത്തത് 2-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിലാണ് കേട്ടോളെ. ഈ മതിൽ പണിയോട് ബന്ധപ്പെട്ട ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമാകുന്ന രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ, നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. എന്നാൽ ഹോരോന്യനായ സൻബല്ലത്തും അമ്മോന്യനായ ദാസൻ തോബിയാവും അരാബ്യനായ ഗേഷേമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു, നിന്ദിച്ചു. നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്? നിങ്ങൾ രാജാവിനോട് മത്സരിക്കാൻ ഭാവിക്കുമെന്ന് ചോദിച്ചു. നോക്കണം, 1-ാമത്തെ തന്ത്രം ഇതാണ്. ഇവരെല്ലാവരും കൂടി നെഹമ്യാവ് വന്നു, ഒരു കൂട്ടം ആളുകളെ സജ്ജരാക്കി, അവരുടെ മനസ്സിനെ ഉണർത്തി, എന്നിട്ട് സ്തോത്രം അവരെ കൊണ്ട് പറയിപ്പിച്ചു. നെഹമ്യാവ് പറഞ്ഞില്ല, ലാസ്റ്റ് ഉപദേശങ്ങൾ കൊടുത്തപ്പോൾ ഈ മതിലിൻ്റെ അനിവാര്യതകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഈ തകർച്ചയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, നെഹമ്യാവ് പ്രാർത്ഥിച്ച് ഉപവസിച്ചു വന്ന് ജനത്തോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്തോത്ര ഹല്ലേലൂയ. അവർ പറഞ്ഞു, എന്ത് പറഞ്ഞു? സ്തോത്രം. ഈ വചനം കേട്ട ആളുകൾ പറഞ്ഞു, ഈ മതിൽ ഇങ്ങനെ കടന്ന പോരാ, നമ്മുടെ നാടിങ്ങനെ കടന്ന പോരാ, നമ്മുടെ വീട് ഇങ്ങനെ കടന്ന പോരാ, നമ്മൾ ഇങ്ങനെ കടന്ന പോരാ, നമുക്ക് എഴുന്നേറ്റ് പണിയണമെന്ന് നെഹമ്യാവല്ല പറഞ്ഞ്, ആളുകൾ പറഞ്ഞു. ഞാൻ അമ്മമാരോടും അപ്പന്മാരോടും പറയാം, സ്തോത്രം, നിങ്ങളുടെ കുഞ്ഞുങ്ങളും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിച്ചു പോകുമ്പോൾ മാതൃകയോടെ ജീവിച്ച്, നിങ്ങൾ ആരും അറിയാതെ അകത്തെ മുറിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ അവർ പറയും, ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടിട്ട് അവർ പറയും, പപ്പ ഇങ്ങനെ പോയാൽ പോരാ, മമ്മി ഇങ്ങനെ പോയാൽ പോരാ, നമുക്കൊരു അതിര് വേണം, നമുക്ക് ചില കാര്യങ്ങൾ ക്രമീകരിക്കണം, ഇങ്ങനെ നമ്മുടെ കുടുംബം കിടക്കാൻ പാടില്ല എന്ന് പറയാൻ പ്രായമായ പലരും നിങ്ങളുടെ വീട്ടിലുണ്ട്. അവരുത്തരവാദിത്തപ്പെടാതെ, അവരീ കാര്യത്തിൽ ചുമല് കൊടുക്കാതെ, അവരിതൊന്നും സാരമില്ലെന്നും പറഞ്ഞ് ഈ വെന്ത് കിടക്കുന്ന വിഷയങ്ങളുടെ മോളിൽ ചവിട്ടി അവർ ജീവിക്കുമ്പോൾ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റിയ ഏറ്റവും വലിയ പദ്ധതിയാണ് നിങ്ങൾ രഹസ്യത്തിൽ പ്രാർത്ഥിച്ച് കരയ്. അപ്പോൾ അവർ പറയും, നമുക്ക് മറ്റുള്ളവരുടെ മധ്യത്തിൽ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത് ശരിയല്ല എന്ന് പറയേണ്ടവരെ കൊണ്ട് പറയിപ്പിക്കും. ഇപ്പം നെഹമ്യാവിന് അങ്ങനെ ഒരു പ്രേരണ കിട്ടി. പ്രാർത്ഥിച്ചപ്പോൾ നെഹമ്യാവ് വന്നിട്ട് പറഞ്ഞു, മക്കളെ ഇങ്ങനെയല്ലായിരുന്നു നമ്മുടെ ജീവിതം, നമ്മുടെ പിതാക്കന്മാർ ഇങ്ങനെയല്ലായിരുന്നു, നമ്മുടെ നാട് ഇങ്ങനെയല്ലായിരുന്നു, നമ്മുടെ കുടുംബം ഇങ്ങനെയല്ലായിരുന്നു, പ്രാർത്ഥിക്കുന്നൊരു അമ്മച്ചി ഉണ്ടായിരുന്നു, കഷ്ടപ്പാടും പ്രയാസമൊക്കെ ആയിരുന്നെങ്കിലും ദൈവം നമ്മളെ നേരിട്ട് നടത്തിയൊരു കാലം ഉണ്ടായിരുന്നു, നമുക്കൊരു അതിരുണ്ടായിരുന്നു, നമുക്കൊരു മതിലുണ്ടായിരുന്നു, അതിനകത്ത് വാതിലുകളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചു, അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ കാലം മടക്കിക്കൊണ്ട് വരണം. ഞാൻ പറയുന്നതിൻ്റെ ദൂത് മനസ്സിലാകുന്നു. സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കുക, ഈ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് നിങ്ങളോട് പറയാൻ എന്നെ പ്രേരിപ്പിച്ച വചനം പറയുക, നിങ്ങളുടെ വീട്ടിൽ, സ്തോത്ര ഹല്ലേലൂയ, ഉത്തരവാദിത്തപ്പെട്ടവരെ ദൈവം എഴുന്നേൽപ്പിക്കും. അങ്ങനെ ഇവർ മതിൽ പണിയാൻ വേണ്ടി പറഞ്ഞ് ഒരുങ്ങി തയ്യാറായപ്പോഴാണ് ഈ ശത്രുക്കൾ വന്നിട്ട് അവരാദ്യത്തെ തന്ത്രം അവർ പറയുകയാണ്, നിന്ദിച്ചു. ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിന്ദിച്ചിട്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടൻ്റ് അവരെടുത്ത്, എന്നറിയാമോ? നിങ്ങളെന്തോ ചെയ്യാൻ പോവുക, രാജാവിനോട് മത്സരിക്കാൻ പോവുകയാണോ? സ്തോത്രം. മതിൽ പണിത രാജാവിനോട് മത്സരം എന്ന് പറയുന്ന വിഷയമില്ല, പക്ഷെ ചുമ്മാ അങ്ങ് ഒരു എന്താ പറയുക, നമ്മുടെ മലയാളി പറയുന്ന പോലെ ഒരു കടലാസ് പുലി അങ്ങ് ഉണ്ടാക്കിയിടുകയാണ്. നിങ്ങൾ ഈ മതിൽ പണിതാൽ, നിങ്ങൾ കർത്താവിനെ അനുസരിച്ചാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്താൽ, നിങ്ങൾ ദശാംശം കൊടുത്താൽ, നിങ്ങൾ കർത്താവിന് വേണ്ടി നിന്നാൽ, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയാൽ, നിങ്ങൾ സ്നാനപ്പെട്ടാൽ, സ്തോത്രം, വലിയ സംഭവമാകും എന്നങ്ങ് പറഞ്ഞ് പെരുപ്പിക്കുക.
ഒന്നാമത്തെ തന്ത്രമതാണ്. ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മതിലുപണി നടക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ കെട്ടുപണികൾ നടക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ ഒന്നൊന്നേകാൽ വർഷമായി പരിശുദ്ധാത്മാവ് ഈ മാധ്യമത്തിലൂടെ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉണർന്നുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ ചിലർ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളെ ഏതൊക്കെയോ സംഭവങ്ങളെ കാട്ടി പേടിപ്പിക്കാൻ നോക്കുന്ന ശക്തികളോട് നിങ്ങൾ ആത്മാവിൽ പറയണം, ഇല്ല, സ്വർഗം ഞങ്ങളോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ കാര്യത്തിന് കൈ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ ധൈര്യപ്പെടണം. ഒന്നുമില്ല, രാജാവ് ഈ കാര്യം അറിഞ്ഞിട്ടുമില്ല, രാജാവിന് ഈ കാര്യത്തിനകത്ത് ഇടപാടുമില്ല. രാജാവിനോട് നെഹമ്യാവ് ചോദിച്ചിട്ടല്ലേ വന്നത്? ദൈവമല്ലേ ആലോചന പറഞ്ഞത്? ദൈവമല്ലേ നിങ്ങൾക്ക് ഈ വഴി പറഞ്ഞു തന്നത്? പിന്നെ തിരിച്ചു പറയുമ്പോൾ നിങ്ങൾ പേടിക്കരുത്. ഒന്നാമത്തെ തന്ത്രം, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരങ്ങ് പേടിപ്പിക്കുക. രണ്ടാമത്തത് ഞാൻ വേഗത്തിൽ പറയാം. രണ്ടാമത്തത് 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലാണ്, ഞാൻ വായിച്ച് ചെയ്യിപ്പിക്കാം. ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന്. അപ്പോൾ അവിടെ 2-ാം അധ്യായത്തിൽ പണിയാം എന്ന ആലോചന വന്നുള്ളൂ, പണിയാം എന്നൊരുമിച്ചൊരു തീരുമാനം വന്നുള്ളൂ, പണിയാൻ പോകുന്നതിൻ്റെ രൂപരേഖകൾ അവർ തയ്യാറാക്കിയുള്ളൂ, അപ്പോഴേക്കും പ്രശ്നം വന്നു. ഇനി 4-ാം ഒന്ന് നോക്കിയേ, ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബലത്ത് കേട്ടപ്പോൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പണി തുടങ്ങി, പണിയുന്നു എന്നല്ലേ. ചില ആൾക്കാരുണ്ട് 25 കൊല്ലമായി എല്ലാ യോഗത്തിലും ഞങ്ങളും പണിയും, ഞങ്ങളും പണിയും, നമുക്കും പണിയണം, നമ്മുടെ മുറ്റത്തൊരു യോഗം നടത്തണം, നമുക്കും പോകണം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് 25 കൊല്ലമായി, ഇന്ന് വരെ പണി തുടങ്ങിയിട്ടില്ല. എന്നാൽ 2-ാം അധ്യായത്തിൽ നിന്ന് 4-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പിന്നെയും അവർ കമ്മിറ്റി കൂടി പരിപ്പൂടയും ചായയും കുടിച്ചുകൊണ്ട് നമുക്ക് പണിയണമെന്ന് പറയുമല്ലായിരുന്നു. 4-ാം അധ്യായത്തിലെത്തിയപ്പോൾ പണി തുടങ്ങി. സ്തോത്ര ഹല്ലേലൂയ. ഇന്ന് ദൈവം പറയുന്നു, നിങ്ങളുടെ വീട്ടിലൊരു തീരുമാനമുണ്ടായാൽ, നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു തീരുമാനമുണ്ടായാൽ, നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു അഴിച്ചുപണി ആവശ്യമാണ്, തീരുമാനമുണ്ടായാൽ, അതിങ്ങനെ എല്ലാ കൺവെൻഷനിലും എല്ലാ ഉപവാസ പ്രാർത്ഥനയിലും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, നടപടിയിലേക്ക് വരണം. 4-ാം അധ്യായത്തിലെത്തിയപ്പോൾ പണി തുടങ്ങി. പണി തുടങ്ങിയതിനായി കരമുയർത്തി ഒരു സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് കഴിയും? എൻ്റെ വീട്ടിൽ ദൈവം പണി തുടങ്ങി, എൻ്റെ പിള്ളേരിൽ ദൈവം പണി തുടങ്ങി, എൻ്റെ വീടിൻ്റെ മതിൽക്കെട്ടുകൾ പണിയാൻ തുടങ്ങി, കുത്തിക്കെട്ടടിഞ്ഞ പുസ്തകം പോലെ കിടന്ന എൻ്റെ ജീവിതം ദൈവം പണിയാൻ തുടങ്ങി എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ഒരിക്കൽ കൂടി പറ, ദൈവം പണിയാൻ തുടങ്ങി, ദൈവം പണിയാൻ തുടങ്ങി. പണിയാൻ തുടങ്ങിയപ്പോൾ എന്തോ മറിയെന്ന് അറിയാമോ? പണിയാൻ പണിയുന്നു എന്ന് അവർ കേട്ടപ്പോൾ അവൻ കോപവും മഹാരോക്ഷവും പൂണ്ടു. ആദ്യം ചിരിച്ചോണ്ടാണ് വന്നേ, തമാശ രൂപേണേ പറഞ്ഞേ. ഇങ്ങനെയൊക്കെ പോയാൽ ശോത്രം, കൊച്ചൻ്റെ കല്യാണം വരുമ്പോൾ അറിയാട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്ന് ഒരു ലാഘവത്തിൽ അന്ന് പറഞ്ഞു. ഇപ്പോൾ പുള്ളി ഇച്ചിരി കടുപ്പിച്ചു, കോപവും മഹാരോക്ഷം പൂണ്ടു, യഹൂദന്മാരെ നിന്ദിച്ചു. ഈ ദുർബലരായ യഹൂദന്മാർ എന്ത് ചെയ്യാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവരുടെ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് ആക്ഷേപിക്കുകയാണ്. കോപിച്ച് രോക്ഷം പൂണ്ടു. രണ്ടാമത്തത് പേടിക്കരുത്, ഇതൊക്കെ സാത്താൻ ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾ 100 കേസുകൾ കൈകാര്യം ചെയ്ത കർത്തൃദാസന്മാരായതിൻ്റെ പേരില്ല നിങ്ങൾ ചിലരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. കോപിച്ചു, രോക്ഷം പൂണ്ടു, ഒന്നും സംഭവിക്കുകയല്ല, ദൈവം കൂടെ നിൽക്കും. രണ്ടാമത്തത്. 3-ാമത്തത് ഞാൻ നിങ്ങളെ വായിച്ചു ഏൽപ്പിക്കുന്നു. 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം കേട്ടോളുക. യെരുശലേമിൻ്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നു വരുന്നു എന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും സൻബല്ലത്തും തോബിയാവും കേട്ടപ്പോൾ. 3-ാമത്തിലവരിലേക്ക് കയറുക. പണി തുടങ്ങി എന്നും പറഞ്ഞുകൊണ്ടാണ് 4-1 ആരംഭിച്ചത്. എന്നാൽ 4-7 വന്നപ്പോൾ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, മതിലുകളുടെ അറ്റകുറ്റം തീർന്നു വരുന്നു, ഇടിവുകളെല്ലാം അടഞ്ഞു തുടങ്ങി. അപ്പോൾ എന്തൊരുവായി പണി? എന്നും തറയെ കിടക്കുകയല്ല, എന്നും കുറ്റിയടിച്ച് കയറ് കെട്ടി ഇട്ടിരിക്കുകയല്ല, എന്നും സ്തോത്രം മൂലക്കല്ലിട്ടിട്ട് അവിടെ നിൽക്കുകയല്ല, പണി മുന്നോട്ട് നീങ്ങി. 7-ാം വാക്യത്തിലെത്തിയപ്പോൾ ഏറെക്കുറെ മതിലിൻ്റെ അറ്റകുറ്റങ്ങൾ തീർന്നു. ഇനി അവസാനം സ്തോത്രം ചില ചാന്തൊക്കെ തേച്ച് മിനുക്കുമണി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം തീർന്നു. വിടവുകളെല്ലാം നികത്തി. ഒരു കാലത്തൊരിക്കൽ പോലും പണിയപ്പെടില്ലെന്നും ഇതൊരു രാജ്യം നോക്കിയപ്പോലും ഇനി രക്ഷപ്പെടില്ലെന്നും വിചാരിച്ച് കടന്നതിനെ ദൈവം പണിയാനൊരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. ഞാൻ നിങ്ങളോട് ദൂത് പറയുകയാ, കുറച്ച് നാളുകളായി നമ്മൾ പരിശ്രമിക്കുക, ഞങ്ങളും നിങ്ങളെ സഹായിക്കുക, പണിയപ്പെടത്തില്ലെന്നും. ആ വിചാരം കൊണ്ടോ ക്ഷുദ്രം കൊണ്ടോ നിങ്ങൾ ചിലർ പറയുന്ന പോലെ ശരിയാണെങ്കിൽ ഇതുകൊണ്ടെല്ലാം പൊളിച്ചു കളഞ്ഞ നിങ്ങളെ ഇനി പണിയത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ കൃപയാൽ അറ്റകുറ്റം തീരും, എല്ലാ വിടവുകളും നികലും, എല്ലാ പഴുതുകളും അടയും, നിങ്ങൾക്കും ഒരു മാന്യത ഉണ്ടാകും. പണിയാൻ പ്ലാൻ ചെയ്തതുപോലെ ഉയരത്തിലെ
plan pole. Dayam ada cahaya. Pendidu, individu ladanya tu dengi yang sun belatun tobi abu. Arab beri amon ini asto di negar tapol. Amar k maha kawan jolichu. Stotral erisere mana nere janda. Yutham cahaya anda dina. Abade kalakam beri tanda dina. Amar ok unnichu kutegatun daki. Nyangal orang nyangal dayibat tuod pratichu. Abade nimittan riau umpagelin kabel kari akendi wanu. Stotral cera persno k nere tenggelim. Muna matta tandram. Yutham dina berta nere turi porata dina tayarai. Stotral eluia. Enatul stotram abade kalakam beri tanda mende seramichu. Dua muna am tandram ana. Bace asamaya tawiru pratna kuti. Persoalan negeri itu beri import, ini yang nam, udah cody pogar itu. Asam itu jiam betul, namaran diri cerita itu, ayat itu mangai kuda janda, porad galah. Abad cium betul negara ini, prarthana gurutga, prarthik kena berada anang gurutga. Hari engkau kekitu mengil, prarthik kerja ini beri ceritga, prarthik kiam betul nemishengal undakga. Anggana dewatnya senida anatil prarthiki, digrabum pagelin kabel kari akunu tu boleh, dewa senida il karidigen jia. Itu muna matta tandra mairenu, awadaim ibiri pudicungunu. Nala matta erdiri kena da aramatya itu ni onna wakiman, awadiri kena dengan yang, ennah, nyangal madil panadu, awalnya kututriya ana, nyangal madil panadu, aden artam, ara madhyaya itu le tiapol, madilu pani tiurnu, oral awalnya itu, orang itu ubuwasa ti todangi itu, enggan enggan garanu, nekamnya abu garanu ubuwasi kian, madilu putti ini garatapol, aw ubuwasa ti todangi itu, ibadah wandu korcchu beru share itu. Baharagel paranya, namuk paniam, ah pani munno te wandu, sautra pani todangi, pani atta kuccha panigal tiiran todangi, ar onni le tiya pol, madilu pani tiirnu, sautram, ah kalat te padivadirigal ke kadagigal vechirin nilengirim, atta kuccha onnu sheshi chilla, sautram, oke, atti avisham, last ini, edo oru guting kudatu mekyanu datre ulu, vadirigal orai kudatu vechilla, baki ella. Sautram panik diorangu, semua accha kucuan diorangu, atra finishai. Nian windu ninggal orpikinu, ninggal uris tri ayirikam, ninggal prayan jendere amme ayirikam, ninggal de wacchekulla prarthana, chale accha kucengal turkum, ninggal de wacchekulla ubawasam, ninggal de windin de kucing kulutum vekyan dey awasaran dalem. Shatru keri orangi, dustan mar keri orangi, warinda warin pogan warin semua pokatadikin na boleh. Ninggal ani fawikinna, ninggal de makkal ani fawikinna nanma, weruritam kondu wogilah. Ninggalah prarthana, atta guctam turkum. Ninggalah prarthana, matilipani narakum. Ninggalah prarthana, kucing kolatum vekyan samarikim. Adukarinya. Apa orang di mana ramu? Walau tanpa peramat, sanbelatun dobi abu. Arah abinya gemesh. Nyalada matte satrikalan kita pol. Sanbelatun gemesh. Andi adikalah ala ecatu. Wediga. Nama ono samapumi ini urik gramatili yogan guduga yendu paraichu. Ennu ur doshan cihyan airinu. Abar niriubit nalu pravisham. Abar urik kompromisan daya raya ur ediri kena day. Nak memang ini manusia itu tanda man. Aring keluak, yang ni, jangan kecuali pasrah ni. Stotram, abih pasrah ini sendiri beraya. Jangan teriuh beraya, orang kerana orang nana kampat atau orang diitgar ke bandar atau orang teriuh beraya, noda barang itu pasrah kondo nana kikyo. Anggana barangnya nana kampat atau kesini kondo, nama nana kikupaya kerici. Stotram, ini Maria dek akan berdekim. Apo paling anak gelum mandir tu beraya. Stotram, petra ke aile, ini beli ni mungkin beraya beriwadi undan beraya. Dewata orthian beraya. Jiwikyan samadi kiat awaliat. Tantrangan anda di bil, nengalai panada itu dayu mana, nengalai panada itu parisuthal mawan. Ia wasaran anda, wuri kelim, wuri kutegatinum edaya kerida, andyat todan dayibatunne goran dekanam. Idu nalamatta tantramana. Abade, walra kompromis ni wana, snekat todan ada berana, adina todan jeicu. Anjamatta dana, cehidada, nammal waichawa kenda nariamu. Wuri kalap pravaja gana, iweri panang gurutu tu baranjo, nekhamya abi noda paran, mikkewar i. Rezeki perde alkar ke ekun dua itu antara jani parain. Dan raya mas totram. Eh, engkau tu pravaja kan mandor tu kaji kaji, ura adi adi cial. Sotra, itre nalam panada, ellam tiirim. Engkau ke bentren orang no, porat orang no, alinga sambo ina ana warni, engkau pini adin de beragi aw. Iwda eh, ancamat tu tantram idana. Uri kalap pravaja kan paranya aki. Nekamnya apa engkau ni anda viti cendu, viti cendu paham parai ana, ninna kolla ana adu beri nunda. Sotram, ninna illa rakan adu beri nunda. Uru ni wean engkau mandir itre ke, dewi wale itre ke, odi poko. Sotra iwda engkau nikkan da wean engkau, nyan engkau de kuda beram. Sotram, haleluya. Itre nalam pravaji kianu ari ulai reno. Kaitan kita rana hari ulai reno, ni ek tinna ana guru cah ana jiwicah, dengan pelajar ana fiusu guru to, ni ada vihitul hari undo, ni nak panam undo, ni nak wandi kuri kasih undo, jodi kena urip pravaja kena hari ulai reno, cerak korai panit irno, ni macchap petan ganda pol, ni noda pravaji kena, idu bolat tu duduk mai berenda beri ganda kam, suci cholam, ibade nekhmiya beri manusia, idu kuli guru tu pravaji kena pravaja nama ana,
അതിനകത്ത് രക്ഷപ്പെട്ടു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, എന്നെ പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ? അതിനകത്ത് ഒരു വലിയ ചോദ്യം കിടക്കുന്നുണ്ട്. എന്നെ പോലെ ഒരുവൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി? അത് മറ്റൊരു സന്ദർഭത്തെ ചിന്തിക്കാം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.